നീന മാം, താങ്ക് യു സോ മച്ച്. ഇന്ന് മാഡം വന്നില്ലായിരുന്നെങ്കിൽ ഏഞ്ചൽ എന്റെ മകളാകാൻ സാധിക്കില്ലായിരുന്നു. മാഡം എന്നോട് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല, സംഭവിച്ചതെല്ലാം ആയിഷ മാം കാരണം. മാഡത്തിന് താങ്ക് യു പറഞ്ഞാൽ മതി. ഞാൻ സ്വീറ്റ്സ് എടുത്തിട്ട് വരാം. അല്ല, അത് മാത്രമല്ലല്ലോ, എനിക്കൊരു പുതിയ ഫ്രണ്ടിനെയും കിട്ടിയില്ലേ. ഇംഗ്ലീഷിൽ പറയുന്ന മലയാളത്തിൽ ഇതിനെ ഏമ്പക്കം എന്ന് പറയും. ഏമ്പക്കം എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷേ അത് ബാഡ് മാനേഴ്സ് ആണ്. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ ഏമ്പൊക്കെ ഉണ്ടല്ലോ, അത് നല്ല ഭക്ഷണം കഴിച്ച് വയറു നിറയുമ്പോ ഭക്ഷണം തന്നവർക്ക് താങ്ക് യു പറയുന്നതാ. താങ്ക് യു, മനസ്സിലായല്ലേ. ഹായ്, എന്ത് ചിരിയാ. എവിടെ പോവാ, ഇവിടെ വന്നേ. എന്താ ഇവിടെ ചെയ്യുന്നത് ക്രാക്ക്പോട്ട്? ഇതെന്ത് മനോഹരമായിട്ടുള്ള ചിരിയാ. എത്ര മുത്തുകൾ ഇതിൽ നിന്ന് പൊഴിഞ്ഞു പോയെന്നറിയോ. ഞാൻ പറക്കെടുക്കട്ടെ. ആൻഡി, 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 ക്രാക്ക്പോട്ടിന്റെ കണ്ണിൽ നോക്കരുത്. അതെന്താ? അതെല്ലാം ഞാൻ പിന്നെ പറയാം. വാ ക്രാക്ക്പോട്ട്, ഷൂട്ടിംഗിന് സമയമായി. വാ, വന്നേ. അവനി, അവനി, എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. നീ മോഡലിംഗ് അസൈൻമെന്റിന് സമ്മതം മൂളിയല്ലോ. പക്ഷേ ഈ കാര്യം ആൻഡി എങ്ങനെ അറിഞ്ഞത്? ശർമ്മ സാറിനെ വിളിച്ചിരുന്നു. ശർമ്മ സാർ? ഈ ശർമ്മ സാർ ആരാ? എന്റെ അറിവില് വർമ്മ സാർ. അത് ഓ, ഇപ്പോഴല്ലേ മനസ്സിലായത് എന്തുകൊണ്ടാ ഷൂട്ടിംഗിലും ഓഡിഷനിലും കൺഫ്യൂഷൻ ഉണ്ടായെന്ന്. എന്തുണ്ടോ? ഡ്യൂഡ്, ഫോണിൽ കേൾക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. ഞാനിപ്പോ പേഴ്സണലി പോയി കണ്ടിട്ടാ വന്നത്, മനസ്സിലായോ ആൻഡി? അങ്ങനെ ആരാ പറഞ്ഞത്? അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ശർമ്മ സാറിനെ വർമ്മ സാറിനെ എന്തില് തിർമ്മ സാർ എന്നുണ്ടല്ലോ. ബാഡ് വൺ. അവനി, ഇത് വളരെ വലിയൊരു ക്യാമ്പയിൻ ഓക്കെ. ഇപ്പൊ വെറും പ്രിന്റ് മീഡിയ മാത്രമേ ഉള്ളൂ, പക്ഷെ പെട്ടെന്ന് തന്നെ ബാക്കി എല്ലാ മീഡിയസിലും ഉണ്ടാവും. സോ ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് ചെയ്യണം. താങ്ക് യു ആൻഡി, ആൻഡ് സോറി. ഞാൻ ആന്റിയുടെ ഫ്രണ്ടാകാൻ കുറച്ച് വൈകിയില്ലേ. സത്യം പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് ആരെങ്കിലും വിശ്വസിക്കണമെങ്കിൽ കൂടുതൽ സമയം വേണ്ടിവരും. എനിക്ക് മനസ്സിലാവും അവനെ, പക്ഷെ ഒരു കാര്യം എപ്പോഴും ഓർത്തു വെക്കണം, ഫ്രണ്ട്ഷിപ്പിന്റെ മറ്റൊരു പേര് ട്രസ്റ്റ് എന്നാ. എന്നെ നീ വിശ്വസിക്കവനി, ഞാൻ എപ്പോഴും നിന്റെ ഫ്രണ്ട് ആയിരിക്കും. ഫോർഎവർ യുവർ ഫ്രണ്ട്. ഓക്കേ, ലവ് യു, ലവ് യു. വെൽ, ഞാൻ പറയുന്നൊന്ന് കേക്കോ, എന്നെയും വിശ്വസിക്കൂ. ക്രാക്ക്പോട്ട്, ഷൂട്ടിംഗിന് സമയമായി, വേഗം വാ. ഞാൻ നിന്നോടൊരു പൂവ് ചോദിച്ചാൽ നീ എനിക്കൊരു പൂക്കാലം തന്നെ തരുമോ? നീ എന്നോട് പോകാൻ പറഞ്ഞു, ഞാൻ ഈ സ്ട്രീറ്റ് വിട്ട് തന്നെ പോവാ. ഐഷമ, മാഡത്തിന്റെ മകള് വളരെ മിടുക്കുക. ഒരു ദിവസം ഞാൻ അവളെ എന്റെ കൂടെ കൊണ്ടുപോകും. അവന് നിങ്ങളുടെ കൂടെ ഒരിക്കലും വരില്ല. ഇറങ്ങട്ടെ ചേച്ചി. ബൈ ആന്റി. ബൈ. സുമതി മാം, ഞാൻ ഐഷ മാമിനോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. മാഡത്തിന് വിഷമമായി കാണും. അമ്മയും മകളും പരസ്പരം ജീവന് തുല്യ സ്നേഹിക്കുന്നത്, രണ്ടുപേർക്കും പിരിയുന്നതിനെ പറ്റി ചിന്തിക്കാനേ കഴിയില്ല. എനിക്ക് മനസ്സിലാവും മാഡം.
ഇഷ്ടമില്ലെങ്കിൽ സംസാരിക്കരുത്. പേഴ്സണൽ കണക്ഷൻ പേഴ്സണൽ കണക്ഷൻ എന്ന് പറഞ്ഞ് എന്നും അവരുടെ അടുത്തേക്ക് പോവുക. പിന്നെ ചേട്ടനോ? ചേട്ടനും പോവാറുണ്ട്, അവിടെ അമ്പലമാക്കി വെച്ചിരിക്കുക. രണ്ടുപേർക്കും തോന്നുമ്പോൾ ഉടനെ അവിടെ തന്നെ പോവും. അവരെപ്പോഴെങ്കിലും പരസ്പരം കാണുമെന്നുള്ള പേടി എനിക്കുള്ളൂ. ശരി, അമ്മയെ അല്ല, നീനക്ക് സംശയമൊന്നുമില്ല. അമ്മയെ പ്രശ്നങ്ങൾ കൂടിക്കൂടി വരിക. അമ്മ പെട്ടെന്നൊന്ന് വന്നേ. ഇപ്പൊ തന്നെ ഇവിടെ വിവാഹത്തിന്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. അവസാനം മണ്ഡപത്തിൽ പെണ്ണും ചെറുക്കനും കാണില്ല. അമ്മയും അമ്മ പ്ലീസ് ഒരു കാര്യം ചെയ്യും, അമ്മയങ്ങ് വന്നേ. ഇനി അമ്മ എന്ത് പറയുന്നവോ അതുപോലെ തന്നെ നടക്കും. ശരി അമ്മയും അമ്മയും, ഞാൻ ദേഷ്യപ്പെട്ടൊന്നും അല്ല അമ്മേ. ശരി അമ്മ വന്നാ മതി. ശരി അമ്മ. ബ്രില്ലിയന്റ് അലൗദി, ഈ കുട്ടി ഒരു അത്ഭുത പ്രതിഭയാണ്. എത്ര കറക്റ്റായ എക്സ്പ്രഷൻ സാർ. സാർ ഇതൊന്നും ഒന്നുമല്ല. സാർ നോക്കിക്കോ, അവനിയുടെ ഫോട്ടോ സാറിന്റെ പ്രോഡക്റ്റിന്റെ പരസ്യത്തിൽ വരുമ്പോൾ അത് സൂപ്പർ ആയിരിക്കും. സാർ ഞെട്ടിപ്പോ, സാറിന്റെ സെയിൽസ് 200% കൂടും. സാർ ഞാൻ എന്താ പറഞ്ഞെന്നറിയോ? പ്രിന്റ് മീഡിയ സെക്ഷനൊക്കെ ഓക്കെ, സാർ ഒന്ന് അവനിയുടെ കൂടെ ഔട്ട്ഡോർ ക്യാമ്പയിൻ ചെയ്തു നോക്ക്. പറഞ്ഞത് ശരിയാ, ക്ലയന്റിനോട് ഡിസ്കസ് ചെയ്യാം. നീ പ്രൊഡക്ഷനിൽ കാശ് വാങ്ങിച്ചോ. പൈസ, ഈ വാക്ക് കേൾക്കുമ്പോ എന്റെ ചെവിയിൽ കൂട്ടമണിയടി മുടങ്ങും. പൈസ, പൈസ. ഏ, ഇതിങ്ങനെ എണ്ണേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനു വേണ്ടിയാ ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. എത്ര നാളെ ഞാൻ കാത്തുന്നറിയോ? ഏ ആന്റി, ഇതെന്താ ചെയ്യുന്നേ? ഈ കാശ് ആരുടെയാ? നിന്റെ. പക്ഷെ ഇതിൽ എന്റെ കമ്മീഷനും ഉണ്ട്. ക്രാക്ക്പോട്ട്. സോറി, പക്ഷേ ഈ പ്രോജക്റ്റ് എനിക്ക് ക്രാക്ക്പോട്ട് അല്ല, നീ ആന്റിയാ കൊണ്ടുവന്നത്. പിന്നെ ഇതെന്റെ ആദ്യത്തെ പ്രതിഫലമാ. ആന്റി, ഇത് ആദ്യത്തെ പ്രതിഫലമല്ല, ഇത് വിജയത്തിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പാ. അങ്ങനെ വിജയത്തിന്റെ പടി കേറി കേറി നീ ഉയരത്തിലെത്തുന്ന സമയത്ത് ഈ ഫസ്റ്റ് സ്റ്റെപ്പ് കാണാനേ പറ്റില്ല. അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസത്തെ നീ എന്നും ഓർത്തു വെക്കണം. അത് നിന്നെ എപ്പോഴും നീ ആരാണെന്ന് ഓർമ്മപ്പെടുത്തും. പിന്നെ ഒരിക്കലും അഹങ്കാരം നിന്റെ മനസ്സിൽ സ്ഥാനം പിടിക്കില്ല. ഓക്കെ? ആ, ഇനി ഒന്നും പറയാതെ എന്റെ കമ്മീഷനിങ് എത്താം. ഇതെന്താ ഇത്ര അറിവ് എന്നിട്ട് 200 രൂപ? 200 ഓൺലി ക്രാക്ക്പോട്ട്. അറിവുകൾക്ക് വിലയൊന്നും ഇടാൻ പാടില്ല. പിന്നെ ഇത് ടാക്സിക്കുള്ളതാ. ക്രാക്ക്പോട്ട്, ഇപ്പൊ പോക്കോ, പെട്ടെന്ന് പോയി ടാക്സി വിളിച്ചോണ്ട് വാ. എനിക്ക് എന്റെ മമ്മിയെ ആദ്യത്തെ ഈ പ്രതിഫലം കാണിക്കണം. വേഗം പോ, വേഗം. ഗുഡ് ബോയ്. ഇവിടെ പോലെ ഒരെണ്ണം മാത്രമുള്ളത് നന്നായി, രണ്ടെണ്ണം ആയിരുന്നെങ്കിലേ. ചൂടും എന്തോന്ന് കേട്ടാണ്, ഒന്നുമില്ല. മമ്മി ഇത് നോക്കി. എന്റെ ആദ്യത്തെ പ്രതിഫല. കണ്ടോ ചേച്ചി, ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ എന്റെ മോളിനെ സഹായിക്കുക. എനിക്ക് ആദ്യമേ അറിയായിരുന്നു അവന് എല്ലാവരിൽ നിന്നും വ്യത്യസ്തയാണെന്ന്. അവൾ എന്താഗ്രഹിച്ചാലും അത് നടത്തിയിരിക്കും. മമ്മി, ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. പക്ഷെ മമ്മി നോക്കിക്കോ, ഞാൻ ഒരു ദിവസം വിജയത്തിന്റെ ഏറ്റവും ഉന്നതിയിൽ എത്തിച്ചേരും. പക്ഷെ അപ്പോഴും അഹങ്കാരത്തെ എന്റെ മനസ്സിൽ ഇടം പിടിക്കാൻ ഞാൻ അനുവദിക്കില്ല.
മാഡോ ഒരു ദിവസം തന്നെ മാഡോയി രണ്ട് തവണ കൂട്ടിമുട്ടി. ഇതിന് ഞാൻ മനോഹരമായ യാദൃച്ഛികത എന്ന് വിളിക്കണോ അതോ പൂർവജന്മ ബന്ധമെന്നോ? You are impossible. I know. പക്ഷേ മാഡത്തിന് മാത്രമേ എന്നെ ഇപ്പൊ പോസിബിൾ ആക്കാൻ പറ്റൂ. ആന്റി, ഈ ക്രാക്ക്പോട്ട് പറയുന്ന കാര്യമൊന്നും വിശ്വസിക്കരുത്. ആന്റി വന്നേ. മമ്മി, കാശ് തന്നെ. താങ്ക് യു. 1,000, 2,000, 3,000. ദാ പിടിക്കേണ്ടി എന്റെ പ്രതിഫലത്തിന്റെ 20%, 3,000 rupees. അവനി, ഞാൻ കമ്മീഷന് വേണ്ടിയല്ല നിനക്ക് ഈ അവസരം ഒരുക്കിയത്. നിന്റെ കഴിവുകളിൽ എനിക്ക് നല്ല വിശ്വാസം ഉള്ളതുകൊണ്ടാ നിനക്ക് ഈ ജോലി റെഡിയാക്കി തന്നത്. അതുകൊണ്ട് ഇത് നിന്റെ കയ്യിൽ തന്നെ വെച്ചോ. നിനക്കിപ്പോ കിട്ടിയതൊക്കെ നിന്റെ പരിശ്രമം കൊണ്ടും കഴിവുകളും കൊണ്ട് ലഭിച്ചത്. പിന്നെ ഞാൻ കൂടെ കാരണം. ക്രാക്ക്പോട്ട്, ടഫ് ലക്ക്. ഏ, ടഫ് ലക്ക്. അല്ല, എനിക്ക് കാശ് തരണം എന്നുണ്ടെങ്കിൽ അതിനൊരു വഴിയുണ്ട്. എന്താ അത്? ഐസ്ക്രീം. മോളെ, എനിക്ക് നന്നായിട്ട് അറിയാം നിനക്ക് നീനാൻ്റെ വളരെ ഇഷ്ടമാണെന്ന്. അതുകൊണ്ട് നീ ഈ കാര്യം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നിന്റെ നീനാൻ്റെ, ആ നീനാൻ്റെ, ആ എൻ്റെ നിന്റെ പപ്പയെ വിവാഹം ചെയ്യാൻ പോകുന്നത്. എന്നാ പറയുക, ഏത് ഐസ്ക്രീം വേണം? ചോക്ലേറ്റ്, വാനില, സ്ട്രോബെറി, ഓറഞ്ച്, പൈനാപ്പിൾ, മാംഗോ, ട്യൂട്ടി ഫ്രൂട്ടി, പിസ്ത, ബദാം, പറയും. ഏത് വേണോ, എത്ര വേണോ, എല്ലാം കിട്ടും. ഒരു ടെൻഷനും വേണ്ട ചേട്ടാ. നിങ്ങളും ടെൻഷൻ എടുക്കണ്ട കേട്ടോ, മുഴുവൻ കാശും തരും. നമ്മുടെ ആന്റിയുടെ ആദ്യ പ്രതിഫലം കിട്ടിയിട്ടുണ്ട്. അതിനുള്ള ട്രീറ്റ് ഇത്. ഞാൻ ചോക്ലേറ്റ്. ഓക്കെ, ഫുട്ബോൾ. നീ ചോക്ലേറ്റ് ആണെന്നോ? നീർക്കോലി മനസ്സിലാക്കേണ്ട ആൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ? ഫുട്ബോൾ, നീർക്കോലി, ഇതൊക്കെ എന്താ? ഏയ്ഞ്ചൽ, റിയ അലിക്ക് ഇട്ട പേരാ ഫുട്ബോൾ. പിന്നെ അലി റിയക്ക് കൊടുത്ത പേരാണ് നീർക്കോലി. ഇവൻ ഇവള് എപ്പോഴും കളിയാക്കും. എടി നീർക്കോലി, നീ നോക്കിക്കോ, ഞാൻ നിന്നെ വെറുതെ വിടില്ലാന്ന്. അലി, ഫുട്ബോൾ, നിന്റെ കാറ്റ് ഞാൻ അയച്ചു വിടുവെന്ന് ഇവളും. ശരി, നമുക്ക് ഐസ്ക്രീം കഴിക്കാം. എനിക്ക് ചോക്ലേറ്റ്, എനിക്ക് ചോക്ലേറ്റ്. ഐസ്ക്രീം. ചേച്ചി, ചേച്ചിക്ക് ഓറഞ്ച് എടുക്കട്ടെ. വേണ്ട, എനിക്ക് വേണ്ട. എന്താ ചേച്ചി, ചേച്ചി കണ്ട് മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുക. ആ മനസ്സ് ഈ ഐസ്ക്രീമിൽ നിറച്ച് ഞാൻ കാഴ്ച വെക്കട്ടെ. നിങ്ങൾ കൊള്ളാലോ, വായി തോന്നുന്ന എല്ലാം വിളിച്ചു പറയും. എന്തോ ജലസ്? അസൂയ തോന്നുന്നുണ്ട്. അസൂയ? അവനി, നീരചേച്ചി ഇത്ര നല്ലതാണല്ലേ. ഞാൻ വലുതാവുമ്പോ നീരചേച്ചിയായി മാറും. ഏഞ്ചൽ, നീനചേച്ചിയായി മാറുകയല്ല, നീനചേച്ചിയെ പോലെ ആകുമെന്ന് പറ. അങ്ങനെ നീനചേച്ചി എത്ര ഇന്റലിജന്റാ, എത്ര സുന്ദരിയാ, പിന്നെ മനസ്സും വളരെ നല്ലതാ. എന്തുകൊണ്ട് നോക്കിയാലും പെർഫെക്റ്റാ. നീർക്കോലി, നീ എന്താ ചെയ്തേ എന്റെ ഐസ്ക്രീം?
ഫുട്ബോൾ ഞാൻ മനപ്പൂർവ്വം അല്ല തട്ടിയത്. ആണോ? ദാ പിടിച്ചു. കണക്കായി പോയി. വീണ്ടും അടികൂടാൻ തുടങ്ങിയോ? മിണ്ടാതിരുന്നോണം. ഇവള് എന്നെ ആദ്യം തള്ളിയത്. നോക്ക് എവിടെയൊക്കെ ഐസ്ക്രീം ആയിരിക്കുന്നെന്ന് കണ്ടില്ലേ നീന ആന്റി. അലി റിയയും കൂടി എന്റെ ദേഹത്ത് ഐസ്ക്രീം തട്ടിയിട്ടത്. എല്ലാവർക്കും ഇതെന്താ പറ്റിയത്? വേറെ ഇനി വാങ്ങി കൊടുക്കില്ല. ശരി, ഇപ്പോഴാ ക്ലീൻ ആയത്. മുഖം മുഴുവൻ ഐസ്ക്രീം ആയിരുന്നു. അവിടെ ഉണ്ടായിരുന്നു. എന്റെ മോളിൽ നിന്ന് സന്തോഷം കൊണ്ടിച്ചിരിക്കുക. നാളെ ഇവളെ കരയാതിരുന്നാ മതിയായിരുന്നു. ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വാ, ഭക്ഷണം കഴിക്കാൻ സമയം. മമ്മി ഇന്ന് എന്ത് രസമായിരുന്നു അല്ലേ? സുമതി ആന്റി ഏഞ്ചലിനെ കിട്ടി, അതിന്റെ കൂടെ തന്നെ എനിക്ക് എന്റെ ആദ്യത്തെ പ്രതിഫലവും കിട്ടി, പിന്നെ നീനന്റെ പോലെ ഒരു ഫ്രണ്ടിനെയും കിട്ടി. മമ്മി നീനന്റെ എനിക്ക് ഗാർഡൻ ഗിഫ്റ്റ് ആയി തന്നത് കൊള്ളാല്ലേ. ഇത് നോക്ക്. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. മോളെ, എനിക്ക് നന്നായിട്ട് അറിയാം നിനക്ക് നീനാൻ്റെ വളരെ ഇഷ്ടമാണെന്ന്. അതുകൊണ്ട് നീ ഈ കാര്യം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നിന്റെ നീനാൻ്റി ആ നീനാൻ്റിയാ ആ എൻ്റെ നിന്റെ പപ്പയെ വിവാഹം ചെയ്യാൻ പോകുന്നത്. ഇന്ന് നീ എന്റെ ക്ഷേത്രത്തെ അശുദ്ധമാക്കിയിരിക്കുകയാണ്. നിന്റെ നീനാൻ്റി ആ നീനാൻ്റിയാ ആ എൻ്റെ നിന്റെ പപ്പയെ വിവാഹം ചെയ്യാൻ പോകുന്നത്. മനസ്സിലാവുന്നുണ്ട് നീ നീനാൻ്റി ഒരുപാട് ഇഷ്ടപ്പെട്ടു തുടങ്ങിയെന്ന്, നീ അവരെ വിശ്വസിക്കാൻ തുടങ്ങിയെന്ന്. നീ വീണ്ടും സങ്കടപ്പെടുന്നത് എനിക്കിനി സഹിക്കാനാവില്ല. സ്വന്തമായതെല്ലാം ഞാൻ നഷ്ടപ്പെടുത്തി അവനെ, ഇനി നിന്നെയും കൂടി എനിക്ക് നഷ്ടപ്പെടാൻ വയ്യ. നിന്റെ മമ്മി പറഞ്ഞത് ശരിയാ. ഇതെല്ലാം ആ രാജേശ്വരി വർമ്മയുടെ ഗൂഢാലോചനയാ മോളെ. ആദ്യം എന്റെ കിളിക്കുഞ്ഞിനെ ഫാഷൻ ഷോയിൽ നിന്ന് പുറത്താക്കി, എന്നിട്ടും നിന്റെ മമ്മിയെ ജയിലിലാക്കി.
പിന്നിപ്പോ ആ നീനെ അയച്ചിരിക്കാൻ നിന്നെ കൂടി വരുതിയില്ലാക്ക. അമ്മേ, അങ്ങനെ ആരുടെ മേലും ആരോപണം ചാർത്തരുത്. നമുക്ക് യാഥാർത്ഥ്യമൊന്നും അറിയില്ലല്ലോ. നീ മിണ്ടാതിരിക്കേഷ, നിന്നോട് അവരെന്തൊക്കെയാ ചെയ്തിട്ടുള്ളത്, അവരേതറ്റം വരെയും പോവും. മോളെ, അമ്മായി പറഞ്ഞത് വളരെ ശരിയാ. പാവങ്ങളൊക്കെ ഉപദ്രവിക്കാൻ ഈ പണക്കാർക്ക് എന്താ ഇത്ര താല്പര്യം ഒന്നും മനസ്സിലാകുന്നില്ല. അവനി, നീ എങ്ങോട്ടാ പോകുന്നത്? എനിക്ക് ഒരുപാട് ജോലിയുണ്ട് മമ്മി, അതിൽ നിന്നുള്ള എന്റെ ശ്രദ്ധ ഒരിക്കലും മാറാൻ പാടില്ല. എനിക്ക് അവനെ ഓർത്ത് ഒരുപാട് ഭയം തോന്നുന്നു. ഇത്രയും ചെറിയ പ്രായത്തില് എന്റെ കുട്ടി എന്തുമാത്രം സങ്കടം സഹിക്കുന്നത്. എന്റെ മുളക്കാരയല്ലേ, ഞാൻ വിചാരിച്ചിരുന്നെങ്കിലേ ആ കുട്ടിയെ വീണ്ടും ഉപദ്രവിക്കാമായിരുന്നു. പക്ഷേ ഈ ചേട്ടൻ, ചേട്ടൻ എന്താ ചെയ്തെന്നറിയോ? വീണ്ടും ആ ആളുകളുടെ പേര് പറഞ്ഞ് എന്റെ നേരെ കൈ ഉയർത്തി. എനിക്കും കൈ ഉയർത്താമായിരുന്നു അമ്മേ. പിന്നെ നീ എന്താ ഉയർത്താത്തത്? കൈ എന്താ ഉയർത്താത്തതെന്ന്? ഞാൻ ആഗ്രഹിക്കുന്നത് നിന്റെ കൈ ഒന്ന് ഉയർന്നിട്ട് അത് ആഘോഷിക്കാമെന്നാ. അമ്മേ, ആശിഷ് എന്റെ ചേട്ടനാ. കിരൺ, ഈ സമയത്ത് വീടിന്റെ അന്തസ്സിനേക്കാളും ആരും തന്നെ വലുതല്ല. എവിടെ ആശിഷ്? അറിയില്ല, രാവിലെ തന്നെ പുറത്തു പോയതാ. അവിടെ അവിടെ പോയിട്ടുണ്ടാവും ആ ആളുകളുടെ അടുത്ത്. ആ ഫോൺ എടുത്തിട്ട് വാ, എന്റെ മുറിയിലുണ്ട്. ശരി. രണ്ടു ദിവസം ഒന്ന് പുറത്തേക്ക് പോയപ്പോ pleasant surprise. എന്റെ വീട് എനിക്കൊരു ക്ഷേത്രമാണ്. ഗൃഹപ്രവേശം കഴിഞ്ഞത് മുതൽ ഈ വീട്ടിൽ ആരും തന്നെ ചെരുപ്പിട്ട് കയറിയിട്ടില്ല. ഇന്ന് നീ എന്റെ ക്ഷേത്രത്തെ അശുദ്ധമാക്കിയിരിക്കുകയാണ്. ക്ഷേത്രോ ക്ഷേത്രമാണെങ്കി ചെരുപ്പ് ഊരിയേക്കാം, ചെരുപ്പ് മാറ്റിയേക്കാം, ചെരുപ്പ് മാറ്റിയേക്കാം. ചെരുപ്പ് നാ ഊരുന്നു. ദാ ചെരുപ്പ് അഴിച്ചു മാറ്റി. സോറി, ചെരുപ്പ് അഴിച്ചു മാറ്റി. ഒരു കാര്യം ചോദിച്ചോട്ടെ അമ്മ, അമ്മയ്ക്ക് എന്റെ ചെരുപ്പ് കാണാൻ കഴിഞ്ഞല്ലേ? എന്റെ വേദന കണ്ടില്ല? അവനി, നിന്റെ ആടൊന്ന് കാണിച്ചേ, ഞങ്ങളും കൂടി ഒന്ന് കാണട്ടെ ഞങ്ങളുടെ അവനി എങ്ങനെയുണ്ടെന്ന്. അവനിയുടെ അഡ്വർടൈസ്മെന്റ് ഇന്നത്തെ ന്യൂസ് പേപ്പറിലല്ലോ.